അങ്ങനെ കുക്കി വിളിച്ചവിടെ നിങ്ങളുടെ ഇടയിൽ തന്നെ വന്ന് ഇരിപ്പുണ്ടിപ്പോ വേഷം മാറിപ്പോയി. നാളെ അവനും ഇങ്ങോട്ട് വരാനുള്ളവനാണ്, ഇന്ന് അവനെ നിന്ദിക്കുന്നു. നാളെ അവന് വേണ്ടിയും വളർക്കെ തുറക്കാനുള്ളതാണ് നമ്മുടെ വാതിലുകളുടെ വിജയം. അതല്ലേ ഈ ജസ്റ്റിമാർ? ഓരോ സംശയമെങ്കിൽ അമ്മയോട് തന്നെ ചോദിക്കുക, എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കർമ്മണ്യേവഹി സംസിദ്ധി എന്ന വരിയുടെ അർത്ഥം എന്താ? ജ്ഞാനാശ്രയിയാകണം കർമ്മമെന്ന് ഇവിടെ പറയുന്നില്ല. കർമ്മണൈവഹി സംസിദ്ധി മാസ്തികാ ജനകാദയഹ ശ്ലോകം നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അത് രണ്ടെണ്ണം ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്, മറന്നുപോയില്ല. ഓർക്കുക, ഗീതയിൽ പലയിടത്തും ഇഴചേരാത്ത ആശയങ്ങൾ അവതരിപ്പിച്ചു കാണുന്നു. എനിക്കും നിനക്കും പല ജന്മം കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഒരിടത്ത്, നമുക്കാർക്കും ജന്മമരണങ്ങളില്ലെന്ന് മറ്റ് പലതിക്കിലും, എല്ലാം താനാണെന്ന് പറയുന്ന ഭഗവാൻ വൃക്ഷത്തിൽ അശ്വത്ഥമെന്നും പാണ്ഡവരിൽ പാർത്ഥനെന്നും മറ്റും എടുത്തു പറയുമ്പോൾ മറ്റു വൃക്ഷങ്ങളും എല്ലാം ഭഗവാനാണെന്ന് ബോധ്യപ്പെടുത്താൻ ഓരോന്നിന്റെയും പ്രതിനിധിയായി ഏറ്റവും വലുതിനെ പറഞ്ഞു. പ്രഥമമല്ല ന്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം താനാണെന്നാണ്. പാണ്ഡവന്മാരിൽ ധനഞ്ജയൻ ഹേമനാണെങ്കിൽ അത് ഞാനാണെന്ന് പറഞ്ഞാൽ പാണ്ഡവന്മാരെല്ലാം തന്നെ ഞാനാണെന്നാണ്. പാണ്ഡവന്മാരല്ലാത്ത മനുഷ്യരും മുഴുവൻ ഞാൻ തന്നെയാണെന്നാണ്. അശ്വത്ഥം പറഞ്ഞാൽ എല്ലാ വൃക്ഷവും ഞാനാണെന്നാണ്. ഇത് പ്രഥമമല്ല ന്യായത്തിൽ പറയുന്നതാണ്, ന്യായശാസ്ത്രത്തില് അങ്ങനൊന്നുണ്ട്. സോ പിന്നെ എനിക്കും നിനക്കും പല ജന്മം കഴിഞ്ഞു എന്ന് പറഞ്ഞത് ശരീരത്തെ, സൂക്ഷ്മ ശരീരത്തെ വെച്ചുകൊണ്ട് പറഞ്ഞു. ജന്മങ്ങളെ ഇല്ലെന്ന് പറഞ്ഞത് ആത്മാവിനെ വെച്ചുകൊണ്ട് പറഞ്ഞു. ഇത് രണ്ട് നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്ന കാര്യമാണ്. ഇതിലെ ചോദ്യങ്ങൾ തീരും. സ്വാമി മറ്റുദാഹരണങ്ങളും കഥകളും പറയുന്നതിന്റെ കൂടെ സ്വാമിക്കുണ്ടായ അനുഭവങ്ങളും എങ്ങനെ കൂടുതൽ കൂടുതൽ വൈരാഗ്യമുണ്ടായി എന്നുമൊക്കെ പറഞ്ഞാൽ നന്നായി. ഭാരതത്തിലെ സന്യാസിമാർ തങ്ങളുടെ കൃതാർത്ഥരിൽ പ്രസ്തുത മാർഗത്തെ അഭിമാനപൂർവം സ്മരിക്കുന്നവരുമാണ്. സധൈര്യം സഹവർത്തികളെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. തിരിച്ചറിയാൻ ഒരാൾ ഒന്നുമല്ലാതായി തീരണം എന്ന തിരിച്ചറിവ് അനിവാര്യമാണ് എന്നിരുന്നാലും നമ്മുടെ ശ്രേഷ്ഠരായ പൂർവികർ എന്ന് നാം അഭിമാനിക്കുന്ന സർവസംഘ പരിത്യാഗികളുടെ ജീവചരിത്രം ആരെയാണ് ഏറെ സ്വാധീനിക്കാതിരിക്കുക? ഈ അറിവ് വെറും സമയം കളയലല്ല എന്നത് നിസ്തർക്കമായ അഭിപ്രായമാണ്. സന്യാസി കുലത്തെ പ്രശോഭിതമാക്കിയ അങ്ങയുടെ ബാല്യകാലം, അങ്ങയുടെ ജന്മത്താൽ പരിപാവനമായിട്ടുള്ള പൂർവാശ്രമം, സന്യാസ ജീവിതത്തിനുണ്ടായ പ്രചോദനവും ആ മഹത്തായ വഴിത്തിരിവും അനുഷ്ഠിച്ച സാധനാരീതികളും, അങ്ങ് പിന്നിട്ടു പോന്ന ജീവിതപാതയിലെ അവിസ്മരണീയങ്ങളായ അനുഭവങ്ങൾ, പരിചിത കഥാപാത്രങ്ങൾ സന്യാസത്തിന് ഉപോദ്ബലകമായി, അങ്ങയെ സന്യാസ ദീക്ഷ നൽകി അനുഗ്രഹിച്ച മഹാഗുരു, ഇവയൊക്കെ അവിടുന്ന് തന്നെ പറഞ്ഞറിയാൻ അങ്ങയുടെ പ്രഭാഷണം ഉത്സുകരാക്കുന്നു. അങ്ങയ്ക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ പങ്കുവച്ചാലും അവ അവരുടെ ആത്മവിശ്വാസത്തെ പോഷിപ്പിക്കുമെങ്കിൽ അങ്ങയോട് കൃതജ്ഞരാണ്. പ്രണാമപ്പെടും. സാധാരണ എന്നോട് ചോദിക്കാറുള്ളവർ ചോദിക്കും, അവരുടെ അന്വേഷണങ്ങളെല്ലാം അവസാനിക്കുമ്പോഴാണ് നിങ്ങളെ ചെയ്യില്ല എന്ന് വിശ്വസിക്കാം. എന്നെ പരിചയപ്പെടുന്നവർ സ്വന്തം നിലയിൽ ഒട്ടേറെ അന്വേഷിക്കാറുണ്ട്. അവരത് പറയാറുണ്ട്, അതിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവില്ല. മിക്കവാറും ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ കാവിന്റെ തോട്ട് ഗവേഷണം ചെയ്തു, ഞങ്ങൾ പരാജയപ്പെട്ടു. സ്വാമിജിയെന്ന് പറയണം. പക്ഷേ ഇതിനുത്തരം പറയാൻ പൂർണ്ണമായ അറിവ്. ഒന്ന്, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നെ കുറിച്ച് പറയാൻ ഞാനൊരു വലിയ മറവിയുടെ തിരുക്കിലാണ്. ഏതോ ഒരു കാലത്ത് പിതൃബന്ധമുള്ള ഒരാളിന്റെ പിന്നാലെ അച്ഛനും അമ്മയും അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊണ്ടോ അവരുടെ ആഗ്രഹം കൊണ്ടോ പറഞ്ഞുവിട്ടത് ഓർമ്മയിൽ കിടക്കുന്നത് വെച്ചാൽ കാര്യമായ എന്റെ അച്ഛനെയും അമ്മയെയും ഞാൻ അറിയുന്നു. പോകുന്നിടത്തൊക്കെ കാണുന്നവരെല്ലാം എന്റെ അച്ഛനും. അതുകൊണ്ട് തന്നെ പുറപ്പെട്ടു പോയ അനേകം സന്യാസിമാരുടെ പൂർവാസം എന്റെ പേരിനോട് ചേർത്ത് പറയുന്നു. അവിടെയൊക്കെ പോയി അവരെ സമാധാനിപ്പിക്കേണ്ടി വന്നു. ഇരുട്ടിയിലും കോട്ടയത്ത് നീണ്ടൂരും പൊന്നാംവെളിയിലും ഇപ്പോൾ അടുത്ത കാലത്ത് കട്ടപ്പനയിലും ചാലക്കുടിയിലുമൊക്കെ എന്നെ കാണുമ്പോൾ നിശ്ചയിക്കുന്ന പ്രായം തോന്നുന്ന പുറപ്പെട്ടുപോയി വർഷങ്ങൾ കഴിഞ്ഞ ആളുകൾ തിരിച്ചു വരാത്തവരുടെ സ്ഥാനം അലങ്കരിക്കേണ്ട യോഗം എനിക്കുണ്ടായി. ഞാനിതിൽ ഏതാണ് നിങ്ങളോട് പറയേണ്ടത്?
ചെയ്തും ഞാൻ പറഞ്ഞുതരാം. വളരെ വലിയൊരു യോഗം എന്നോടൊപ്പം അവരൊക്കെ എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്, സത്കരിച്ചിട്ടുണ്ട്. ഭാഗപത്രം ഒപ്പിട്ടു വെച്ചതിന്റെ എനിക്കായി നീക്കി വെച്ച സ്വത്ത് നീക്കി വെച്ചിട്ടുണ്ട്, അവിടെ ഒന്ന് താമസിക്കണം എന്ന് പറഞ്ഞു. ചിലപ്പോഴെങ്കിലും മേടിച്ചാലോ എന്ന് എന്റെ അജ്ഞാനത്തിൽ തോന്നി. ഉടനെ എന്റെ ഉൾവെളിവ് എന്ന് പറഞ്ഞു, എടാ കള്ള, നീയാണെന്ന് ഉറപ്പില്ലാത്തത് മേടിക്കണോ? അതിലപ്പുറം മേടിച്ചു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഇവരുടെ പുറപ്പെട്ടു പോയ വിദ്വാൻ തിരിച്ചു വന്നാൽ ഞാനും മറ്റൊരു പ്രേമാനന്ദനോ ശാശ്വതികാനന്ദനോ ഒക്കെ ആയി ചിത്രി. ആ ദുര്യോഗം എനിക്ക് ഉണ്ടാകരുതെന്ന് എനിക്ക് ആഗ്രഹം ദുഃഖിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ അല്ല, ഇതൊക്കെ എന്നെ വിഷമിപ്പിക്കുന്ന പ്രശ്നം തുറന്നു പറഞ്ഞാൽ, ഒന്ന്, സത്യസന്ധമായി ഇന്ന് എനിക്കെന്റെ അച്ഛനെയും അമ്മയെയും ബന്ധുജനങ്ങളെയും കണ്ടാൽ തന്നെ അറിയുമോ എന്നറിയില്ല. ഏതോ ഒരു വിധി പോലെ ഒരു പതികനായി യാത്ര ആരംഭിച്ച് പോയത്. പിന്നെ നിങ്ങൾ ചോദിച്ചത് ഗുരുവിനെ കുറിച്ചാണ്. ഞാൻ ബ്രഹ്മചര്യ ദീക്ഷ വാങ്ങിയത് സ്വാമി വിമലാനന്ദ ഭാരതിയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ അടുക്കലായിരുന്നു കുറച്ചു കാലം പഠിക്കുക. അദ്ദേഹത്തിന് തോന്നിയ വാത്സല്യം അളവറ്റതായിരുന്നതുകൊണ്ടാണ് മറ്റൊന്നും ചിന്തിക്കാതിരുന്നത്. അന്ന് അച്ഛൻ വേണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുമ്പിൽ, അമ്മയും അത്യാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും ഗുരുവും ഈശ്വരനുമെല്ലാം അന്ന് അദ്ദേഹമായി. അത് കഴിഞ്ഞ് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു വിട്ടു. അവിടെ അളവറ്റ സ്നേഹം തന്ന മറ്റൊരാളുമായി പരിചയപ്പെട്ടു മറ്റൊരാചാര്യൻ. അദ്ദേഹമാണ് നൈഷ്ഠികി ബ്രഹ്മചര്യം നിർബന്ധമായി ഉപദേശിച്ചത്, വസ്ത്രം തന്നതോ. അദ്ദേഹവും പഠിപ്പിക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്തപ്പോ അതിനു മുമ്പുള്ള ബ്രഹ്മചര്യത്തിലെ ഗുരു വരെ മറവിയിലേക്ക് പോവാ. ഇടയ്ക്കിങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഓർക്കുമെന്നല്ല, പോരായ്മകളാണ് മനുഷ്യനെ ഭൂതകാലത്തെയും ഭാവികാലത്തെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈശ്വരന്റെ മായാവിലാസമല്ല എന്ന് പറയാൻ ഒരിക്കലും അതിനിട തോന്നിയില്ല. അതുകൊണ്ടാണ് നിങ്ങളോടും ചിരിച്ചുകൊണ്ടൊക്കെ വർത്തമാനം പറയാനും ഗീതയൊക്കെ ഇങ്ങനെ പറയാനും ഒക്കെ ഒരു സുഖം തോന്നുന്നത്. അവിടെയും ആചാര്യനോടൊപ്പം ജീവിച്ചു, അദ്ദേഹം എല്ലാം തോന്നി. അദ്ദേഹവും ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ ലാവണം മതി, തൃപ്തനായി പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ആശ്രമം ഉണ്ടാക്കും, ഒരിക്കലും കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടരുത്, ഒരിക്കലും ആരെയും നിന്ദിക്കരുത്, ഒരിക്കലും അഹങ്കാരം പറയരുത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കേട്ടു. അതിന് മുമ്പുള്ള ആചാര്യനും അത് തന്നെ പറഞ്ഞു ഇങ്ങോട്ട് വിട്ടു. ഇദ്ദേഹവും അത് തന്നെ പറഞ്ഞു. വീണ്ടും ഇറങ്ങി നമ്മുടെ വഴി തന്നെ അദ്ദേഹം വീണ്ടും പറഞ്ഞപ്പോ ഇറങ്ങി നർമ്മദയുടെ തീരത്ത് എന്നപ്പോൾ നർമ്മദാഗിരി എന്നൊരു മഹാത്മാവിനുണ്ട്. തീരത്തൊരു ശിവരാത്രിക്ക് മുമ്പിരിക്കുമ്പോഴാണ് അദ്ദേഹം വിളിച്ചു വിരജാഹോമവും കഴിച്ച് സന്യാസ ദീക്ഷ. സന്യാസം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. വൈരാഗ്യം എനിക്കുണ്ടെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വാസം പോരാ. കാരണം അത് ഞാൻ ഉറപ്പിച്ചു പറയണമെങ്കിൽ മരിക്കാനുള്ള ശ്വാസം ഊർധ്വ കണ്ട പ്രദേശത്തെത്തുമ്പോൾ നിങ്ങൾ വന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയാം ഞാൻ വിരാഗിയാണ്. ഇനിയും മുന്നോട്ട് ഉള്ള യാത്രയിൽ ഇത് അർത്ഥവിരാമമാകുമോ അവിരാമമാകുമോ എന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കും? മുൻകൂട്ടിയുള്ള വാദങ്ങളും കോലാഹലങ്ങളും ഞാൻ ഒഴിവാക്കും. എത്രയോ അർത്ഥവിരാമങ്ങൾ അവിരാമം തുടരുന്ന നമ്മുടെ രാജ്യത്ത് ഞാനും ഒരു അർത്ഥവിരാമക്കാരനായി ഇടയ്ക്ക് നിന്നുപോയെങ്കിൽ ഇന്ന് നിങ്ങളോട് പറയുന്ന ആ അഹന്തയുടെ വാക്കുകൾ എന്നെ തന്നെ നോക്കി പല്ലടിക്കും. ഞാൻ അതിന് ഒരുങ്ങുന്നില്ല. അതുകൊണ്ട് ഞാനൊരു വൈരാഗിയാണ് എന്ന് എനിക്കിപ്പോഴും അറിയില്ല. സന്യാസം എന്റെ ആചാര്യൻ പറഞ്ഞതിലപ്പുറം സന്യാസത്തെക്കുറിച്ചും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഞാൻ സന്യാസിയാണെന്ന് തോന്നിയെങ്കിൽ അതെന്റെ സന്യാസമാണ്. നിങ്ങൾക്ക് ഞാൻ എന്താണെന്ന് തോന്നുന്നുവോ അതാണ് നിങ്ങളുടെ ഞാൻ, അതായി എന്നെ സ്വീകരിക്കുക. അതിനപ്പുറം അതിനെക്കുറിച്ചും എനിക്ക് അഭിമാനിക്കാനില്ല. ഇത്രയൊക്കെ എനിക്ക് പറയാനാവും. ഇതിലപ്പുറം വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുന്നതോ ഒക്കെ വിശ്വസിക്കുക. എന്തെന്നെക്കുറിച്ച് കേൾക്കുന്നുവോ അതൊക്കെ ഏതോ ജന്മങ്ങളിലെ എന്നെക്കുറിച്ച് തന്നെയാണ്. അതെല്ലാം എനിക്ക് ചേർന്നതുമാണ്. ഒന്നും എനിക്ക് ഇതിലോട്ട് പഠിക്കുന്ന കാലത്തും ആചാര്യന്റെ അടുക്കൽ പഠിക്കുന്ന കാലത്തും പലപ്പോഴും കൂടെയുള്ളവർ അവരുടെ ദൃഷ്ടിയിലൂടെയാണ് എന്നെ കണ്ടിരുന്നത്. അതിനൊന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല. ഇത്രയും ദിവസത്തെ പരിചയം കൊണ്ടും തീരുമാനമെടുക്കരുത്. നിങ്ങൾക്ക് പരിചയമുള്ളതുപോലെ പരിചയപ്പെട്ട വേറെ ആയിരങ്ങൾ, അവരുടെ പരിചയങ്ങളിലെ ഞാൻ മറ്റൊന്നായിരിക്കും. അതും നിങ്ങൾ വിശ്വസിക്കുക. കേൾക്കുമ്പോൾ അവരോടും തള്ളിപ്പറയരുത്, ഞങ്ങൾ കണ്ടത് ഇയാളെ അല്ലല്ലോ, ഇയാൾ ഞങ്ങളുടെ അവിടെ വന്നപ്പോൾ വേറെയാണ്. അത് നിങ്ങളുടെ തലത്തിന്റെ മാഹാത്മ്യം കൊണ്ടാണ് നിങ്ങൾക്ക് മാത്രമിരിക്കാം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തരും. നാളെയും മറ്റന്നാളും നമുക്കൊരൽപ്പം സ്പീഡിൽ പോകേണ്ടി വരും. മഹാഭാരത യുദ്ധത്തിനല്ലെന്ന് ഗീത കൊണ്ട് നല്ലപോലെ ഒന്ന് സമർത്ഥിച്ച് അതിൻ്റെ അനന്തര ഭാഗം കൂടെ ഒന്ന് കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് അവസാനിപ്പിക്കാം.
പാണ്ഡിത്യം മറ്റുള്ളവരോട് പറയാൻ കഴിയുകയും തന്റെ അനുഭവത്തിൽ അതില്ലാതെ വരികയും ചെയ്യുകയാണ് ദുഃഖം. കടുത്ത ദുഃഖമാണത്. കാരണം തെറ്റ് ശരി ഇവയെ തന്റെ അന്തരംഗത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ കഴിയുകയും തെറ്റായതിനെ തന്നെ ചെയ്യേണ്ടി വരികയും ചെയ്യുമ്പോഴുള്ള മനസ്സിന്റെ സംഘർഷം, ഇത് ഭംഗിയായി കൃഷ്ണൻ ആദ്യത്തെ ശ്ലോകത്തിൽ 2:11 ചൂണ്ടിക്കാണിച്ചു. അർജുന, നീ പണ്ഡിതന്റെ മാതിരി പറയുന്നു, പണ്ഡിതന്റെ മാതിരി ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ അയാൾ പാണ്ഡിത്യത്തെ അറിയണം വാചികമായെങ്കിലും. പക്ഷേ തന്റെ പ്രവൃത്തിബദ്ധത്തിലേക്ക്, ഏതൊരു പുരുഷാപരാധം കൊണ്ടാണോ ജീവൻ ഈ പ്രപഞ്ചത്തില് ബന്ധങ്ങളുള്ളവനായി തീർന്ന് കർമ്മങ്ങളിലേക്ക് വഴുതി വീഴുന്നത്, ആ കർമ്മങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരണ, അബോധം, അദൃഷ്ടം തന്റെ ജ്ഞാനത്തിനനുസരണമായിട്ടില്ലാതെ വരുന്നു. ഒരു ഭാഗത്ത് ജ്ഞാനം വാചികമായി വിളങ്ങി നിൽക്കുകയും മറുഭാഗത്ത് ആ ജ്ഞാനം തന്റെ അബോധത്തിൽ എത്തിച്ചേർന്ന് എല്ലാ കർമ്മത്തെയും നിയന്ത്രിക്കുകയും ചെയ്യാതെ വരിക. ഇവിടെ അർജുന, നീ ജ്ഞാനിയെപ്പോലെ ഇനി പറയണ്ട, എങ്ങനെയാണോ നീ ദുഃഖിതനായി കാണപ്പെടുന്നത് അതിനനുസരണമായി തന്നെ പറയുകയും കൂടി ചെയ്താൽ മതി എന്ന് പറയുന്നത് ശാസ്ത്രമാവില്ല. ദാർശനിക സവിശേഷതയിൽ നീ ഏതൊരു പാണ്ഡിത്യമാണോ വിളമ്പുന്നത് അതിനനുഗുണമായ ഒരു ജീവിതരീതിയെ സ്വീകരിച്ചാലും, ഇത് പറയണം, ഇതിന് വരുന്ന ബുദ്ധിമുട്ട് അർജുനൻ എന്നല്ല സമസ്ത ജീവിക്കും. വേദാന്തത്തിന്റെ പ്രക്രിയ അഥവാ ആത്മ അനാത്മ വിവേകം ലഭിക്കാത്തതാണ്. ആത്മാവും അനാത്മാവുമായുള്ള വിവേകത്തെ ആദ്യം ലഭിക്കണം. അതിന് താൻ ആരാണ് എന്നറിയണം. അതറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന്റെ ഈ സമസ്യയൊന്നും മനസ്സിലാകാതെ പോകും. കോദേശ കാലഹ കോദേശ കാനിമിത്രാണി കശ്ചാഹം കാശമേ ശക്തി ഇതി ചിന്ത്യം മുഹുർ മുഹുർ. കാലഹ കാലത്തെക്കുറിച്ച് അറിയണം. കോദേശ ദേശവ്യവസ്ഥകളെ കുറിച്ചറിയണം. ടൈം ആൻഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവായി കാണുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ളൊരു ബോധം അത്യന്താപേക്ഷിതമാണ്. അത് പോരാ. കാനിമിത്രാണി മിത്രമെന്തെന്നറിയണം. കശ്ചാഹം ഞാനാരാണെന്നറിയണം. കൗവയാഗമോ കശ്ചാഹം ആറായിക്കൊണ്ട് ഭഗവാൻ പറയുന്നു, നിത്യമേത് അനിത്യമേത്. അർജുന, നത്വേ വാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവന ഭവിഷ്യാമ സർവേ വയമതപരം. ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല. രണ്ട് നെഗറ്റീവാ ഉപയോഗിക്കും. അതിനുടനെ അർത്ഥം എടുക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു എന്നെടുത്താ പോരാ. ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല, നീ ഇല്ലാതിരുന്നിട്ടില്ല. ഞാൻ നാരായണനാണ്, അതുകൊണ്ട് ഞാൻ എന്നും ഉള്ളതാണ്. നീ നരനാണ് എന്നും ഉള്ളതാണ് എന്ന് തെറ്റായ അർത്ഥം എടുക്കാതിരിക്കാൻ അടുത്തതും കൂടെ പറഞ്ഞു. ഇമേ ജനാധിപാഹ, ഈ രാജാക്കന്മാരാരും ഇല്ലാതിരുന്നിട്ടില്ല. അതെ, നമ്മളാരും ഇല്ലാതെയാകുന്നുമില്ല. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന കാലത്തുണ്ടായിരുന്നു എന്ന് മാത്രമേ ആവൂ. കാലദേശാതീതമായി ഞാൻ ഉണ്ടായിരുന്നു, അനന്തമായി ഉണ്ടായിരുന്നു. നീ അനന്തമായി ഉണ്ടായിരുന്നു, ഈ രാജാക്കന്മാർ അനന്തമായി ഉണ്ടായിരുന്നു, ഞാനും നീയും ഈ രാജാക്കന്മാരും അനന്തമായി ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ അർജുനനൊരു ചിന്ത വരും, ഏത് ഞാനാണ് ഉണ്ടായിരുന്നത്? അർജുനൻ എന്ന ഈ ഞാനോ കൃഷ്ണൻ എന്ന ഈ ഭഗവാനോ? അപ്പൊ അർജുനന് കൃഷ്ണൻ ഇന്ന കാലത്ത് ഇന്നയാളിൽ ജനിച്ചവനാണ്. ആ കൃഷ്ണനിൽ നിന്ന് എന്തോ ഒന്ന് മാറിയിട്ട് ഏതോ ഒരു സത്ത അനാദിയായുള്ളതാണ്, അനന്തമായി ഉണ്ടായിരിക്കാൻ പോകുന്നതാണ്. വിവേകം വരാൻ തുടങ്ങും. അപ്പൊ അനാദിയായുള്ളതും അനന്തമായുള്ളതും കൃഷ്ണനിലും അർജുനനിലും രാജാക്കന്മാരിലും ഏകമായുള്ളത് ആത്മാവാണ്. ആത്മാവിന്റെ അനശ്വരത ആദ്യത്തെ ശ്ലോകത്തിൽ അതുകൊണ്ട് പഠിപ്പിച്ചു. അതില് അജ്ഞാനം വന്ന് അജ്ഞാനത്താൽ പ്രേരിതരായി ജീവജാലങ്ങൾ ഭ്രമിക്കുമ്പോൾ ഈ കൗമാരവും യൗവനയും ജരയും ഒക്കെ മാറി മാറി വരുന്നത് എങ്ങനെയാണോ, ദേഹിനഹ അസ്മിൻ ദേഹേ
ദേഹിക്ക് ദേഹി ആത്മാവ് എന്ന് പറയാനാവില്ല. ദേഹത്തോടു കൂടിയ ആത്മാവ്, അജ്ഞാനമുള്ള ആത്മാവ്, ആത്മാവിന് അജ്ഞാനുണ്ട്, ദേഹത്തിന് ദേഹാത്മബോധം വന്നത്. ആ ദേഹിക്ക് ഈ ദേഹങ്ങളിൽ എപ്രകാരമാണോ കൗമാരം, യൗവനം, ജര, തഥാ അതുപോലെയാണ് ദേഹാന്തരപ്രാപ്തി. അതില് ധീരന്മാർ ദുഃഖിക്കാറുണ്ട്, അർജുന നീ ദുഃഖിക്കുന്നു. അപ്പൊ അവസ്ഥാന്തരപ്രാപ്തി പോലെ തന്നെയാണ് ദേഹാന്തരപ്രാപ്തി. അവസ്ഥാന്തരപ്രാപ്തി പോലെ തന്നെയാണ് ദേഹാന്തരപ്രാപ്തി എങ്കിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ലാതാകുന്നില്ല. അവിടെ ഒരു കാര്യം കൂടുണ്ട്, ആത്മാവ് അലഞ്ഞു നടക്കുന്നില്ല എന്ന് ഗീതയുടെ സിദ്ധാന്തം. ശരീരമില്ലാതെ ആത്മാവ് അലഞ്ഞു നടക്കുന്നില്ല. എപ്രകാരമാണോ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക്, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക്, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് ഒക്കെ കടക്കുന്നതിന് ഇടവേളയില്ലാതിരിക്കുന്നത്, ഭാഗവതവും ഇത് തന്നെയാണ് പറയുന്നത്. ഒരു ശരീരം ദേഹി വിടാൻ തുടങ്ങിയാൽ അടുത്ത ശരീരം ഭഗവാന്റെ സാമ്രാജ്യത്തിൽ റെഡിയാണ്, റെഡിയാണെന്ന് കണ്ടിട്ടേ ഇവിടുന്ന് വിടുള്ളൂ, അതുവരെ കിടക്കുള്ളൂ. ശ്രുതിയും ഇത് തന്നെയാണ് പറയുന്നത്, ഭാഗവതം ഇത് ഉറപ്പിച്ച് പറയുന്നത്. തൃണജളൂക്ക ന്യായത്തിൽ എന്നാണ് പറയുന്നത്, തൃണജളൂക്കം എന്നാണ് പറയുക. തൃണജളൂകം എന്ന് പറഞ്ഞാല് പുല്ലട്ടാന്ന് ചില സ്ഥലത്ത് പറയും, ചില സ്ഥലത്ത് അതിന് തോട്ടപ്പുഴു എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, വനപ്രദേശത്തൊക്കെ പോയാല് ഇങ്ങനെ നടക്കുന്ന ഒരു പുഴുവിനെ കാണാം, അതിങ്ങനെ നിൽക്കും ചിലപ്പോൾ പുല്ലിന്റെ അറ്റത്തൊക്കെ. ഇവിടം പിടിച്ചിട്ട് മാത്രമേ ഇത് വിടുകയുള്ളൂ. ഇങ്ങനെ നിൽക്കുന്ന ഇത് നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലേക്കറി കടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അത് നടക്കുന്നത് വളരെ ശ്രദ്ധിച്ചാൽ കാണാം, നല്ല രസമാണ്. ഇവിടുന്ന് വിടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിക്കണം, ഇവിടെ പിടിച്ചാൽ അവൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങും, വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ ഈ കാല് പറിക്കുന്നത് ഈ കാൽ ഉറപ്പിച്ചിട്ടാണ്. ദേഹത്തിൽ നിന്ന് വിടുന്ന സൂക്ഷ്മ ശരീരം, ഈ ദേഹത്തിൽ നിന്ന് വിടുന്ന സൂക്ഷ്മ ശരീരം അടുത്ത ദേഹത്തെ റെഡിയാക്കിയിട്ട് മാത്രമാണ് ഇവിടുന്ന് വിടുന്നത്, ഇല്ലാതെ വിടുന്നില്ല. ഒരു സംശയവും കൂടെ വരാം, ഞാൻ വീണ്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കുകയാണ് പുതു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ശ്രദ്ധാദി കർമ്മങ്ങൾ, ശ്രദ്ധ ശ്രദ്ധം ശ്രദ്ധയിൽ നിന്നുണ്ടാകുന്നതാണ്, ശ്രദ്ധാം ദദാതി, ശ്രദ്ധയെ ഉണ്ടാക്കുന്നതാണ്. പിതൃ അടുത്ത ശരീരമോ മോക്ഷമോ കിട്ടാതെ അലയുന്നത് നമ്മളിലാണ്, മരിച്ചുപോയാളിലല്ല. അതുകൊണ്ട് ശ്രദ്ധാദി കർമ്മങ്ങൾ അനിവാര്യമാണ് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രം. എന്റെ അച്ഛൻ എന്റെ മനസ്സിൽ നിന്നാണ് ഇനിയും മോചനം നേടാത്തത്, അതെന്റെ മോക്ഷത്തിന് തടസ്സമാണ്. അതുകൊണ്ട് എന്റെ അച്ഛനെ എന്റെ മനസ്സിൽ നിന്ന് മോക്ഷത്തിലേക്ക് നയിക്കുന്നതിനാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ചെയ്യുന്ന ഒരു കർമ്മവും എന്റെ അച്ഛന് പുതിയ ശരീരമൊന്നും കിട്ടില്ല. തർപ്പണം തൃപ്തിയിൽ നിന്നുണ്ടാകുന്നതാണ്, എനിക്ക് തൃപ്തി വരാൻ വേണ്ടിയാണ് ഞാൻ തർപ്പണം ചെയ്യുന്നത്, അച്ഛന് വേണ്ടിയല്ല. അച്ഛൻ ആനപ്പുറത്ത് കയറിയതുകൊണ്ട് മകന്റെ പ്രശ്നത്തിൽ തഴമ്പുണ്ടാവാറില്ല. അതുപോലെ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞ എന്റെ അച്ഛന് പ്രയോജനമൊന്നും ചെയ്യില്ല. കർമ്മത്തിന്റെ ഫലം ചെയ്യുന്നവനാണ്, കർത്താവിനാണ് കിട്ടേണ്ടത്. എപ്പോഴെങ്കിലും ആ കർമ്മവുമായി മാനസികമായി ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്കും കിട്ടാം. അപ്പോ ശ്രദ്ധ ഉളവാക്കുന്ന, തൃപ്തി വരുത്തുന്ന തർപ്പണ ശ്രാദ്ധാദികളൊക്കെ അനിവാര്യമാണ്, സംശയമില്ല. പക്ഷെ അത് അച്ഛനലഞ്ഞടക്കുന്നു കേറ്റാൻ വേണ്ടിയല്ല, നമ്മളുടെ മനസ്സിലെ പിതാവ്, നമ്മുടെ മനസ്സാകുന്ന പിതാവ് അലഞ്ഞു നടക്കുന്നത് മാറുന്നതിന് വേണ്ടിയാണ്. ശാസ്ത്രത്തിന്റെ രംഗത്ത് എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കാൻ പോകുന്നതിന് മുമ്പ് ശരീരമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ആന്തരികമായി അറിഞ്ഞിട്ടാണ് ഇവിടുന്ന് വിടുന്നത്. അതുകൊണ്ടാണ് ഭാഗവതം പറയുന്നത് തൃണജളൂക ന്യായത്തിലാണ്, ഒരിടവേളയില്ല. ഇവിടെ അതിന് പോകാൻ പറഞ്ഞത് യഥാ കൗമാരം യൗവനം ജര, അറിവ് വന്നവൻ തന്റെ അടുത്ത ശരീരത്തെ സ്വയം നിയന്ത്രിക്കുകയും അറിവില്ലാത്തവൻ അജ്ഞാനത്തിൽ പ്രകൃതിയുടെ ഇച്ഛയ്ക്കൊത്ത് മാറുകയും ചെയ്യുന്നു. ഇത് മറ്റൊരുദാഹരണത്തിൽ ഗീതയിൽ വീണ്ടും പറയും. വാസാംസി ജീർണാനിയ ധാവിഹായ, നമ്മളെ മുണ്ടൊക്കെ കീറിയാല് കടയിൽ പോയി മറ്റൊരു മുണ്ട് വാങ്ങി, മുണ്ടിനെ പറ്റി പഠിച്ചവൻ സ്വയം മുണ്ട് തെരഞ്ഞെടുക്കും, പഠിക്കാത്തവൻ പഠിച്ച ഒരുത്തനെ കൊണ്ടെടുപ്പിക്കും. കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മുണ്ട് എടുത്തു കൊടുക്കുക. അജ്ഞാനത്തിൽ നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ശരീരം അവന് തെരഞ്ഞെടുക്കാനുള്ള യോഗ്യതയില്ല, അവൻ അറിയുന്നില്ല. അവിടെയും ഒരു മുണ്ട് മാറുമ്പോൾ അടുത്ത മുണ്ട് പിടിച്ചുകൊണ്ടാ മാറുന്നത്, മുണ്ട് റെഡിയായിട്ടാണ്. ഇടവേള കുറെ നാൾ എന്നാ അവര് മുണ്ട് കീറിപ്പോയി, കുറെ നാൾ മുണ്ടില്ലാതെ നടന്നു കളയാം എന്നിട്ടല്ല. സോ അവിടെ മുണ്ടിനൊന്നും ഒരു പഞ്ഞമില്ല ഭഗവാന്റെ സാമ്രാജ്യം, ഒക്കെ റെഡിയാണ്. ഇവിടുന്ന് പോകുമ്പോൾ പേടിക്കൊന്നും വേണ്ട, അത് തന്റെ ഇടത്തിരുന്നാൽ മതി. അവിടെ ഇഷ്ടം പോലെയാണ് കിടക്കുന്നത്, തരാതരം കൈജാമ വേണോ,
സ്റ്റോൺ വാഷ് വേണോ, ഓർഗാൻസ സാരി വേണോ, ഷിഫോൺ വേണോ, സെലക്ഷനും ഒരു പഞ്ഞുമില്ല. ശരീരമൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എത്ര കോടി ശരീരങ്ങളാണ് റെഡിയാക്കിയിരിക്കുന്നത്, എത്രയോ യോനികളിൽ. ഇവിടുന്ന് വിട്ട് കിട്ടിയാൽ മതി, പോകാനുള്ള മടി മാത്രമേ ഉള്ളൂ. കീറിയാലും ഇത് കളയാനുള്ള പ്രശ്നമോ, ഇത് കീറിക്കഴിഞ്ഞാലും വലിയ പാടാണ് വലിച്ചെറിയാൻ. പക്ഷെ ഇത് വളരെ പഴയതായി, എന്നാലും അവിടെ ഇവിടെ ഒക്കെ കൂട്ടി തയ്ച്ചു കൊടുക്കാനുള്ളൊരു സുഖം, പുതുത് വാങ്ങിക്കുന്നതിനേക്കാൾ സുഖമാണ് നമുക്ക് മമതയുള്ള അത് അവിടെ ഇവിടെ ഒക്കെ കൂട്ടി തയ്ച്ച് തയ്ച്ചും ഒട്ടിച്ചും ഒക്കെ ഉടുക്കാനുള്ളൊരു ശ്രമം. അപ്പൊ അതുകൊണ്ട് അലഞ്ഞു നടക്കുന്നില്ല ആത്മാ. ഇത് വളരെ ഭംഗിയായി പറഞ്ഞു. അപ്പൊ ആത്മാവിനെ കുറിച്ചാണ് ആദ്യത്തെ ഭാഗം മുഴുവൻ പഠിപ്പിക്കുന്നത്. ശരീരത്തെ കുറിച്ചല്ല നോക്കണം. യുദ്ധത്തിന് ആത്മാവുമായിട്ട് എന്ത് ബന്ധമാവുള്ളത്? യുദ്ധവും ആത്മാവുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ അർജുനനെ തന്റെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആദ്യം ഭഗവാൻ ആത്മാവിനെയും ശരീരത്തെയും പൃഥക്കരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. വേറിട്ട് അർജുന, ഇല്ലാത്തതൊന്നും പുതുതായി ഉണ്ടാവില്ല, ഉള്ളതൊന്നും ഇല്ലാതെയാവുകയില്ല. വളരെ ഭംഗിയായി ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഒന്നും നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദ ഉഭയോരവിദുഷ്ടോന്തസ്തനയോ തത്വദർശി ഭീ. ശൂന്യത്തിൽ നിന്ന് യാതൊന്നും ഭഗവാൻ പോലും ഉണ്ടാക്കുന്നില്ല. പരനും പുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പരമപുരുഷൻ പോലും സഹായം തേടുന്നു. പരാനപേക്ഷം പ്രാണിക്യമരൻ പഴുതിൽ ഒരിടത്തും പേർത്തും തമ്മിൽ പൃഥ്വ തേജോവായുവാകാശങ്ങൾ പിണയിപ്പു മേന്മേൽ സൃഷ്ടിയിൽ ഈശൻ വിരിപ്പു സംഹൃതിയിൽ എന്ന് പ്രേമസംഗീതത്തിൽ പറയുന്ന പോലെ പ്രപഞ്ചഘടനയിൽ സഹായം ആവശ്യമാണ്. മായയുടെ അജ്ഞാനം കൊണ്ടായി പ്രപഞ്ചം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രപഞ്ചമില്ല. ഉള്ളത് ഈ ആത്മാവ് മാത്രമാണ്.